Hey guys, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് 1000 റേഞ്ചിലുള്ള ബെസ്റ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന്റെ ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോയിസിന്റെ സൈഡിൽ നിന്ന് വരുന്ന ട്യൂൺ ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് ആണ്. അപ്പൊ ഈ ഹെഡ്സെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യില് പൈസ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യും. ബട്ട് നമ്മൾ ഹെഡ്സെറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ കുറച്ച് പൈസക്ക് നല്ല ക്വാളിറ്റി ഹെഡ്സെറ്റ് വാങ്ങാനാണ് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ എല്ലാവരും 1000 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും സ്പോൺസർഷിപ്പിലൊന്നും അയച്ചു തന്നല്ല കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ പേര് ചാൾസ് എന്നാണ്. അപ്പൊ ചാൾസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പേരൊന്നും പറയണത്. അപ്പൊ ചാൾസിന് വളരെ നന്ദിയുണ്ട് ഹെഡ്സെറ്റ് റിവ്യൂ ചെയ്യാൻ തന്നതിന്. അപ്പൊ ഒരു 2 ആഴ്ച മുന്നാണ് വാങ്ങിയിട്ടുള്ളത്. ബാക്കി ഇത് ഈ ഹെഡ്സെറ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ബോക്സും ചെയ്തിട്ടുള്ള ഡീറ്റെയിലിംഗും സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാ നോക്കാം. ഏറ്റവും ഡീൽ ചെയ്തിട്ടുള്ളത് നോയിസിന്റെ ബ്രാൻഡിംഗ് ആണ്. ടോപ്പ് സൈഡിലായിട്ട് ട്യൂൺ ചാർജ് എന്നുള്ള ഈ മോഡൽ നമ്പർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലെ സ്പെസിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ള പ്ലേ ബാക്ക് ടൈം 16 മണിക്കൂർ കിട്ടും. 16 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വൽ ആയിട്ട് ഒരു ഹെഡ്സെറ്റ് ഓൾമോസ്റ്റ് രാത്രിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 4 ദിവസം നമുക്ക് സിമ്പിൾ ആയിട്ട് 1 ടൈം ചാർജ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഉള്ള ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് 10 മീറ്റർ ബ്ലൂടൂത്ത് റേഞ്ച് ഇതിൽ കാണാൻ സാധിക്കും. വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ കാര്യം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ള വാട്ടർ പ്രൂഫ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഐപി റേറ്റിംഗ് X5 റേറ്റിംഗ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മഴയത്തും കാര്യത്തൊക്കെ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാന്നാണ്. ഇതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ ഉള്ള ബാക്കിലൊരു മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് പവേർഡ് ബൈ കോൾകോമിന്റെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ള എന്തൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. അപ്പൊ തുറക്കുമ്പോ നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് കുറെ വാറന്റി കാർഡ് ഇടുന്നുണ്ട്. വാറന്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയറിന്റെ പ്രൊഡക്റ്റ് വാറന്റിയാണ് ഇടുന്നത്. പ്രൊഡക്റ്റ് വാറന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കിട്ടില്ല. ഫിസിക്കൽ ഡാമേജ് നമ്മൾ വയർ വലിച്ചു പൊട്ടിക്കുക അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കിടക്കുന്നതിന്റെ കുടുങ്ങിയിട്ട് അങ്ങനെ വയർ പൊട്ടുക അങ്ങനത്തെ ഒന്നും കിട്ടില്ല. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലെങ്കിൽ വല്ല സ്പീക്കർ യൂസ് ചെയ്യാനായിട്ട് വെച്ച് അടിച്ചു പോകുക അല്ലെങ്കിൽ ചാർജർ ചെയ്യുന്ന സമയത്ത് വല്ല ബാറ്ററിക്ക് വല്ല പ്രശ്നം പറ്റുക അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ള റിപ്പയർ ചെയ്ത് കിട്ടും. പുതിയത് കിട്ടില്ല. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് പുതിയത് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ ഈ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്കാണ് കിട്ടുന്നത്. എല്ലാം ഒരു ബാൻഡുകളെ അപേക്ഷിച്ച് ഇതൊരു ഡിഫറെന്റ് ലുക്കാണ് നമുക്ക് തരുന്നത്. പിന്നെ ഇതിനുള്ള കീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ബാക്കിയുള്ള ഹെഡ്സെറ്റുകളിലും നമുക്ക് ഈ സൈഡിൽ നിന്നാണ് നമുക്ക് വയർ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഈ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പൊട്ടാനോ അങ്ങനത്തെ ഉള്ളതിനോ ഒരു ചാൻസും കാണുന്നില്ല. പിന്നെ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സൈഡിലായിട്ട് മാഗ്നറ്റിക് ഇഫക്റ്റ് കാണാൻ സാധിക്കും. അത് നമ്മുടെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഹെഡ്സെറ്റ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എല്ലാ ഹെഡ്സെറ്റിലുള്ളതാണ്. ജസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് ഓട്ടോമാറ്റിക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതാണ് മെയിൻ ആയിട്ടുള്ള യൂസ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ള സ്വിച്ചസ് കാണാൻ സാധിക്കും. നമുക്ക് ഇതിന്റെ ഉള്ള സ്വിച്ചസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് 3 സ്വിച്ചസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് പവർ ബട്ടൺ ആണ് ഏറ്റവും റൗണ്ട് സൈഡിലായിട്ടുള്ളത്. പിന്നെ ഇത് പ്ലസ് മൈനസ് പിന്നെ ഒരു ബട്ടൺ കൂടി കാണാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ USB ചാർജിങ് സ്ലോട്ടാണ്. ചാർജ് ചെയ്യാനായിട്ട് 2 മണിക്കൂറാണ് ഫുൾ ടൈം ചാർജ് ചെയ്യാനായിട്ട് വരിക. ഞാൻ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു വേറെ ഫീച്ചേഴ്സ് എന്നുണ്ടെങ്കിൽ ഈ 1+ എന്നുള്ള ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോങ് അടുത്ത സോങ്ങിലേക്ക് പോവും. പിന്നെ മൈനസ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സോങ്ങിലേക്ക് റിട്ടേൺ ആയിട്ട് പോവും. പിന്നെ ഈ റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻസ് ഓൺ ആയി വരും. ഇതിന്റെ ഉള്ള വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളൊരു ഇവിടെ ഒരു ബട്ടണായിട്ട് കാണാൻ സാധിക്കും. ഈ ബട്ടൺ കൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ലോങ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബാസ് ആയിട്ടുള്ള സോങ് കേട്ടോണ്ടിരിക്കുക. അത് ഇത്തിരി ഒരു ബാസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെങ്കിൽ എനിക്ക് അത്ര വലിയ ഇഫക്റ്റീവ് ഒന്നും തോന്നിയില്ല. ബട്ട് നമുക്കൊരു ചെറിയൊരു ബീറ്റിന്റെ ഒരു കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിന്റെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡോട് കൂടിയിട്ടാണ് കണക്ട് ആവുന്നത്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ടൈം പെയർ ചെയ്യുമ്പോൾ ഒരു ലാഗ് വരുന്നുണ്ട്. അതെല്ലാ ഡിവൈസും എല്ലാ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഫസ്റ്റ് പെയറിംഗിൽ ഒരു ടൈം എടുക്കും. അല്ലെങ്കിൽ ഒരു 10-15 സെക്കൻഡ് എടുക്കും. അത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഇതും ഓൺ ആണെങ്കിൽ അപ്പൊ തന്നെ പെയർ ആവുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ വോയിസ് ക്വാളിറ്റി, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആണ്. നല്ലതാണെങ്കിൽ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പബ്ജി ഒക്കെ ഞാൻ കളിച്ചു നോക്കി, നല്ല ഇഫക്റ്റീവ്, ഒരു ലാഗുള്ള ഒരു ഗെയിമിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ലൊരു ക്ലാരിറ്റി സോങ്ങിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസിക് സോങ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള നമുക്കൊരു നമ്മളൊരു ഫുൾ വോളിയത്തിലിട്ടാലും നല്ലൊരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്യുന്ന ബോട്ട് റോക്കേഴ്സിന്റെ ഹെഡ്ഫോൺ ആണ്. ആ ഹെഡ്ഫോണിന്റെ ഒരു പ്രശ്നം ആണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി കുറവും ബാസ് ഭയങ്കര രീതിയിൽ. ബോട്ടിന്റെ ഹെഡ്ഫോണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഭയങ്കര ബാസ് ആയിരിക്കും, ക്ലാരിറ്റി കുറവായിരിക്കും. ഇതിന്റെ ഉള്ളത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബാസ്, ഓവർ ബാസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബാസും വിത്ത് ക്ലാരിറ്റി ആയിട്ടുള്ള വോക്കൽസ് ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഞാൻ കുറെ നേരം 1000 എന്ന് പറഞ്ഞാലും കറക്റ്റ് പ്രൈസ് വരുന്ന 1199 രൂപയാണ്. 1200 രൂപ റേഞ്ചാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ ജസ്റ്റ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ പോയി ഒന്ന് ചെന്ന് നോക്കുക. ഇതിന്റെ റേറ്റിംഗ് എന്താണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്ലിപ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും 4 മേലേക്കാണ് ഇതിന്റെ ബാസിൻ ക്വാളിറ്റി ആയിക്കോട്ടെ, സൗണ്ട് ക്വാളിറ്റി ആയിക്കോട്ടെ, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം റേറ്റിംഗ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം അതിന്റെ ഇതിൽ പോവാ, റിവ്യൂസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. റേറ്റിംഗ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 1000-1500 റിവ്യൂസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റേറ്റിംഗ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഒരു വട്ടം കൂടി ഞാൻ ചാൾസിന് നന്ദി പറയാൻ കേട്ടോ. അപ്പൊ ചാൾസ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ തന്നെ. അപ്പൊ നമ്മൾ ഇനിയും കുറെ റിവ്യൂസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഫ്രണ്ട്സുകൾ കുറെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് മാത്രമേ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.